ചെയ്യുമ്പോൾ അത് ആ ഒരു സ്പേസിൽ എടുക്കാണ്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു അവരെന്തായിരിക്കും ഇപ്പം എന്നെ പറ്റിയിട്ട് അല്ലെങ്കിൽ അത് ഇതൊക്കെ പറയണം. ഇപ്പം അതും കൂടെ എന്ത് ഇവിടെയല്ലേ നീ തിങ് നീ വിചാരിക്കണ പോലെ ഒരു ഫണ്ണി നിന്നെ അങ്ങനെ ആയിരിക്കും എടുക്കണ്ടാവുക, പക്ഷെ എന്നെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഇന്ന് നീ കാണിച്ച് ആ ലെറ്റർ എന്നുള്ള സംഭവം അവരെങ്ങനെ എടുത്തിണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് അതിലെനിക്ക് ടെൻഷൻ ഇല്ല. നീ എന്ന വ്യക്തിയുടെ പെർഫോമൻസും ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അവരിൽ നിൽക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അവർക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാലോ. അല്ലെങ്കിൽ അന്ന് ആ ലാലേട്ടൻ വന്ന ദിവസം തന്നെ മണിക്കുട്ടനെ പറ്റിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ 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 എടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവർ ലാലേട്ടൻ ഈ ഋതു തന്നെ ഇങ്ങനെ പറഞ്ഞു ഒരാള് പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ചേച്ചി അത് പറഞ്ഞു വെച്ച് പിന്നെ നിന്നോട് ദേഷ്യം പ്രകടിപ്പിച്ചിരിക്കുവാണെങ്കിൽ നിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചേച്ചിക്ക്. അന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവർ അവർ പറയണത് എനിക്കറിയാം. ഹൗ ഷീ വാസ് ബിഫോർ എന്ന് എനിക്കറിയാം, ഇപ്പം ഇങ്ങനെ അവരെന്ന് എനിക്കറിയാം. അവർ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി കമൻറ്റ് പറഞ്ഞിട്ട് ഇവരിങ്ങനെയാണ് ഇവരങ്ങനെ നിൽക്കുന്നില്ല ഇങ്ങനെ പറയണ ഒരാളാണ് എനിക്കതുകൊണ്ട് ലിസൺ. അതുകൊണ്ട് എനിക്കിവിടെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ചേച്ചി. എന്തെങ്കിലും അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഏറ്റവും വന്നപ്പോൾ ചേച്ചി ഞാൻ ഒട്ടും യോജിക്കാത്തൊരു ഇതായിരുന്നു. മനസ്സിലായ എന്താണ് ഇവിടെ സെറ്റാവും എല്ലാവരുമായിട്ട് ഒരേപോലെ ആവും എല്ലാവരുമായിട്ട് ഒരേപോലെ ആവില്ലേ ഇവിടെ. ഓക്കെ അതങ്ങനാണ്, അത് നിനക്ക് ചിലപ്പോൾ ആവാൻ പറ്റും ബിക്കോസ് നിൻ്റെ ഒരു കൈൻഡ് ഓഫ് പ്ലേസിങ് അങ്ങനെയാണ്, പക്ഷെ എൻ്റെ അങ്ങനെയല്ല. നിനക്ക് ആരായിട്ടാ ഇപ്പൊ കൂടുതൽ അടുപ്പം പറയൂ. ബിഗ് ബോസ് ആയിട്ട് എനിക്കറിയാം ക്യാമറ ഒക്കെ എടുക്കണ ബാക്കി പറ. ആരാ ഞാൻ ആകെ കൂടെ കൂടുതലായിട്ട് സംസാരിക്കണത് നിന്റെ അടുത്ത്, അഡാണിന്റെ അടുത്ത്, സായിന്റെ അടുത്ത്. ഞാൻ ഇത്ര വേറെ അടുത്ത് മാത്രമേ അന്നും ഇന്നും സംസാരിക്കാറുള്ളൂ കൂടുതൽ. ബാക്കിയൊക്കെ നോർമൽ ആയിട്ട് ഇപ്പൊ ഫിറോസ് ഒക്കെ സംസാരിക്കും, നോവിചേട്ടൻ്റെ അടുത്ത് സംസാരിക്കും. ഞാൻ പോയി തേങ്ങ അരിവിട്ട് വരാം. ഹലോ, ഐ ഫെൽറ്റ് റിയലി വിയേർഡ്. ഞാൻ എൻ്റെ ലൈഫിൽ ആർക്കും ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടും ഇല്ല. ഓ മൈ ഗോഡ്, ഞാൻ നമ്മൾ അങ്ങനത്തെ മെസ്സേജ് അല്ലേ, മെസ്സേജ് ടൈം അല്ല ഇപ്പോഴൊക്കെ. ഇപ്പൊ ആരോന്നല്ലോ ലെറ്റേഴ്സ് ഇരുന്ന് ആരെഴുതു ഇപ്പോ അതന്നിട്ട് എല്ലാരടുത്തും പറഞ്ഞു നീ ഇങ്ങോട്ട് വരണ്ട, എന്റെ അടുത്ത് നീ സംസാരിക്ക, നീ പോ. നീ എന്നിട്ട് എല്ലാരുടെ അടുത്തും പോയി നിന്റെ ഞാൻ ഇവിടെ ആനടിച്ച് നോക്കിട്ടെ വെക്കട്ടെ ചോറിന്റെ പറ്റേ ചൊട്ടിക്കേ. നീ അത് ചെയ്യുന്ന എനിക്കറിയാം, നീ പോടാ.